അമേരിക്കയിൽ വെടിയേറ്റ് കോട്ടയം സ്വദേശിനിയുടെ നില ഗുരുതരമായി തുടരുന്നു. ഉഴവൂർ സ്വദേശിയായ മീരയെ ഭർത്താവ് അമൽ റജിയാണ് വെടിവെച്ചത്. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നായിരുന്നു ആക്രമണം. അമൽ റജിയെ ഷിക്കാഗോ പോലീസ് അറസ്റ്റ് ചെയ്തു. വിവരങ്ങളുമായി അമേരിക്കയിൽ നിന്ന് കൃഷ്ണകിഷോർ ചേരുകയാണ്. കൃഷ്ണകിഷോർ, ആശുപത്രിയിൽ നിന്ന് മീരയുടെ ആരോഗ്യനില സംബന്ധിച്ച് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന അപ്ഡേറ്റ് എങ്ങനെയാണ്? ഒപ്പം ഭർത്താവ് അറസ്റ്റിലായ സാഹചര്യത്തിൽ പോലീസിന്റെ ഇനിയുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയായിരിക്കും? അമീന, ഗുരുതരമായി തന്നെ തുടരുകയാണ് മീരയുടെ ഇപ്പോഴത്തെ ആരോഗ്യനില. തിങ്കളാഴ്ച രാത്രി 10 മണിയോടെയാണ് സംഭവം. ഷിക്കാഗോക്കടുത്തുള്ള ഡെത്ത് പ്ലെയിൻസ് എന്ന പട്ടണത്തിലെ സെയിന്റ് സാക്കറി പാരിഷ് പള്ളിയുടെ ഒരു പാർക്കിംഗ് ലോട്ടിലാണ് സംഭവം നടന്നത്. കുടുംബ പ്രശ്നങ്ങൾ അലട്ടിയിരുന്ന അമൽ റെഡി ഗർഭിണിയായ ഭാര്യ മീരയ്ക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു. 32-കാരിയായ മീരയ്ക്ക് 2 തവണ വെടിയേറ്റു. കണ്ണിനടുത്തും വാരിയെല്ലിനുമാണ് വെടിയേറ്റത്. പാർക്ക് റിഡ്ജ് എന്ന സ്ഥലത്തെ ലൂത്തറൻ ഹോസ്പിറ്റൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയാണ് മീര. ഉഴവൂർ സ്വദേശിയാണ്. 2019 അമലിന്റെയും മീരയുടെയും വിവാഹം കഴിഞ്ഞത്. 3 വയസ്സിനടുത്ത് പ്രായമുള്ള ഒരു കുട്ടിയുണ്ട്. ഇപ്പോൾ 2-ാമത്തെ കുട്ടി ഗർഭിണിയാണ്. ഈ ഏറ്റുമാനൂർ സ്വദേശിയായ ഭർത്താവ് അമൽ റജിയെ ഷിക്കാഗോ പോലീസ് അറസ്റ്റ് ചെയ്തു. കുടുംബ പ്രശ്നങ്ങളെ തുടർന്നുണ്ടായ ഒരു സംഭവമാണെന്നാണ് സൂചന. ഇയാൾ അതിനെക്കുറിച്ചൊരു വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പുറത്തുവിട്ടിരുന്നു. അതിപ്പോൾ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട്. മീരയുടെ ജീവൻ രക്ഷിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ലൂത്തറൻ ആശുപത്രിയിൽ തുടരുകയാണ്. ഷിക്കാഗോയിലെ മലയാളി സമൂഹം നടുക്കത്തിലാണ്. അമീന, നമ്മുടെ ഷിക്കാഗോ ക്യാമറമാൻ ആലൻ ജോർജ് കുടുംബ സുഹൃത്തുക്കളുമായൊക്കെ സംസാരിച്ചാണ് വിവരങ്ങൾ ലഭിച്ചത്. അങ്ങനെയാണ് നമുക്ക് ദൃശ്യങ്ങളും ലഭിച്ചിരിക്കുന്നത്. മീരയുടെ വയറ്റിൽ രക്തസ്രാവമുണ്ട്. ഗുരുതരാവസ്ഥ തരണം ചെയ്തിട്ടില്ല. അമൽ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. നമ്മളിന്ന് പോലീസുമായി സംസാരിച്ചിരുന്നു. കൂടുതൽ വിവരങ്ങൾ നാളെയോടെ പോലീസ് പുറത്തുവിടും. പോലീസ് റിപ്പോർട്ടും ഔദ്യോഗികമായി പുറത്തുവിടും. നിരവധി മലയാളികൾ ഈ ആശുപത്രിയിൽ ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഗുരുതരമായി തന്നെ തുടരുന്നു. അമൽ റജി ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. വളരെ അപ്രതീക്ഷിതമായി നടന്ന ഒരു സംഭവത്തിന്റെ നടുക്കത്തിലാണ് ഇവിടുത്തെ മലയാളി സമൂഹം. അമീന. ശരി, ന്യൂയോർക്കിൽ നിന്ന് ഡോക്ടർ കൃഷ്ണ കിഷോറാണ് വിവരങ്ങൾ നൽകിയത്.